എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുനീർ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി വുഡി അത്തറാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അജ്മൽ എന്ന കമ്പനിയുടെ റോയൽ വുഡി എന്ന് പറഞ്ഞ അത്തറാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെർഫ്യൂമുകളിൽ വുഡി സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രോഡ് കാറ്റഗറി തന്നെയാണ്. പല ടൈപ്പിലുള്ള വുഡി സെൻറ്റുകളുണ്ട്. അഗർവുഡ്, സാൻഡൽവുഡ്, സിഡാർ വുഡ്, വെട്ടിവേർ, അങ്ങനെ ഒരുപാട്. ഈ പറഞ്ഞതിൽ തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ചില ആളുകൾക്ക് നല്ല സ്ട്രോങ് പഞ്ചന്റ് ആനിമലിക് ആയിട്ടുള്ള സെൻറ്റുകളായിരിക്കും ഇഷ്ടം. എന്നാൽ മറ്റു ചിലർക്ക് സ്മൂത്ത്, പൗഡറി, ക്രീമി, സോഫ്റ്റ് ആയിട്ടുള്ള സ്മെല്ലുകളായിരിക്കും ഇഷ്ടം. തീർച്ചയായും ടേസ്റ്റുകൾ പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. അപ്പോൾ അജ്മലിൻ്റെ ഈ റോയൽ വുഡി എന്ന് പറഞ്ഞ അത്തറ് ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഇപ്പോൾ അഗർവുഡ് അല്ലെങ്കിൽ ഒരു പക്കാ സാൻഡൽവുഡ് ടൈപ്പിലുള്ള സെൻറ്റാണ് നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ടൈപ്പിലുള്ള സ്മെല്ലല്ല ഇതിൻ്റെത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളതിൻ്റെയും സോഫ്റ്റ് ആയിട്ടുള്ളതിൻ്റെയും ഇടയിൽ വരുന്ന കൂടുതൽ ആളുകളും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് വുഡി ബ്ലെൻഡ് തന്നെയാണത്. അജ്മലിൻ്റെ എക്സ്പെൻസ് കുറഞ്ഞ അത്തറുകളിൽ വരുന്ന ഒരു അത്തറാണ് ഈ റോയൽ വുഡി എന്ന് പറഞ്ഞ അത്തർ. ഇതൊരു സിന്തറ്റിക് അത്തർ തന്നെയാണ്. അജ്മൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലൂസ് ഓയിൽ ആയിട്ടാണ് ഈ അത്തർ നമുക്ക് കിട്ടുന്നത്. അജ്മൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലൂസ് ഓയിൽ കൊടുക്കുന്നത് ഇതേപോലെയുള്ള വ്യത്യസ്ത പൗച്ചുകളിലാണ്. അപ്പോൾ ഇതിലുള്ളത് ഒരു 6 ml ബോട്ടിലാണ് ഇതിലുള്ളത്. അപ്പോൾ ബോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. ഒരു സാധാരണ റോൾ ഓൺ അത്തർ ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ 6 ml പ്രൈസ് വരുന്നത് 325 രൂപയാണ്. 6 ml പ്രൈസ് വരുന്നത്. പിന്നെ 12 ml പ്രൈസ് വരുന്നത് 650 രൂപയാണ്. അപ്പോൾ ഇതൊരു ആൽക്കഹോൾ ഫ്രീ അത്തറാണ്. ഇതിൻ്റെ പേര് കേട്ടപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ വിചാരിച്ചത് ഇതൊരു അഗർവുഡ് ടൈപ്പിലുള്ള സ്മെല്ലായിരിക്കും എന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇതിൻ്റെ ഫസ്റ്റ് സ്നിഫിൽ തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു സിട്രസ് ആൻഡ് സ്മോക്കി സ്മെല്ലാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് സ്മെല്ലായിട്ട് കിട്ടുന്നത് ജെറേനിയത്തിൻ്റെ സ്മെല്ല് പ്രോമിനൻ്റ് ആണ്. പിന്നെ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു റിച്ച് ലക്ഷറി വുഡി സ്മെല്ലിലേക്ക് ഇത് ചേഞ്ച് ചെയ്യുന്നത്. തീർച്ചയായും ഒരു റോയൽ വുഡി സ്മെല്ല് തന്നെയാണ്. പിന്നെ റെസാസി എന്ന കമ്പനിയുടെ റോയൽ ബ്ലാക്ക് എന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ലുമായി ചെറിയ ചെറിയ സിമിലാരിറ്റീസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ ക്ലോസ് അല്ല, രണ്ടും ഡിഫറെൻ്റ് തന്നെയാണ്. പക്ഷേ ചെറിയ ചെറിയ സിമിലാരിറ്റീസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെയിൻ വുഡി നോട്ട്സ് എന്ന് പറഞ്ഞാൽ സിഡാർ വുഡ്, സാൻഡൽവുഡ്, കാശ്മീരി വുഡ് ഒക്കെയാണ് ഇതിലെ മെയിൻ വുഡി നോട്ട്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മസ്ക്, വെട്ടിവേർ, പാച്ചവളി, അതേപോലെ സിട്രസ്, ജെറേനിയം പോലെയുള്ള നോട്ടുകളൊക്കെയാണ് മറ്റ് നോട്ടുകളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊജക്ഷൻ ഒരു ആവറേജ് പ്രൊജക്ഷനേ പറയാൻ പറ്റുള്ളൂ. നമ്മളായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ സ്മെല്ല് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ലോഞ്ചിവിറ്റിയെ പറ്റി പറയുമ്പോൾ ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്തപ്പോൾ ലാസ്റ്റിങ് വളരെ കുറവായിരുന്നു. പക്ഷേ ക്ലോത്തിൽ അപ്ലൈ ചെയ്ത സമയത്ത് രാവിലെ അപ്ലൈ ചെയ്തിട്ട് വൈകുന്നേരം വരെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ് നല്ല സ്മെല്ലാണല്ലോ, ഏതാണ് പെർഫ്യൂം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെർഫ്യൂമുകളെ പറ്റിയും അത്തറുകളെ പറ്റിയൊക്കെ ഉള്ള പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.